ചങ്ങരംകുളത്ത് സ്കൂളിലെ ഡെസ്ക് കാലിൽ വീണ ഏഴ് വയസ്സുകാരിയുടെ ചെറുവിരൽ മുറിച്ചുമാറ്റി. ചങ്ങരംകുളത്തെ സ്വകാര്യ ആശുപത്രിയിലെ ചികിത്സാ പിഴവാണ് കാരണമെന്ന ആക്ഷേപവുമായി കുട്ടിയുടെ കുടുംബം രംഗത്തെത്തി. ജൂൺ 5-നാണ് മൂക്കുതല GLPS-ൽ പഠിക്കുന്ന രണ്ടാം ക്ലാസ്സുകാരി അദ്വികയുടെ കാലിലേക്ക് ഡെസ്ക് വീഴുന്നത്. ഉടൻ തന്നെ ചങ്ങരംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. ഇടതുകാലിന്റെ രണ്ടു വിരലുകൾക്ക് പൊട്ടലേറ്റതിനെ തുടർന്ന് പ്ലാസ്റ്റർ ഇട്ടു. പിന്നീടുള്ള ദിവസങ്ങളിൽ വേദന കൂടി വന്നപ്പോൾ കുട്ടിയുടെ മാതാപിതാക്കൾ വീണ്ടും ഇതേ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും പ്ലാസ്റ്റർ ഇട്ടതിന്റെ വേദനയാണെന്ന് പറഞ്ഞ് മടക്കി അയച്ചതായും മാതാപിതാക്കൾ ആരോപിച്ചു. സംഭവത്തെക്കുറിച്ച് കുടുംബം പറയുന്നത് ഇങ്ങനെ: അവിടെ ഞങ്ങളെ വിളിച്ചു, ഞങ്ങളും പിന്നെ ഞങ്ങളുടെ ഹോസ്പിറ്റലിലേക്ക് എത്തി. പിന്നെ അവിടുന്ന് എക്സ്റേ എടുത്തപ്പോഴാണ് രണ്ടെല്ലിന് പൊട്ടുണ്ട്, അപ്പോൾ ഓർത്തോടെ ഡോക്ടറിനെ കാണിക്കണം എന്നുള്ളത് ഡ്യൂട്ടി ഡോക്ടർ പറഞ്ഞതായി. അപ്പോൾ ഓർത്തോടെ ഡോക്ടറിനെ ഒക്കെ കാണിച്ച് മൂപ്പര് എല്ല് പൊട്ടുള്ളതിന് പ്ലാസ്റ്റർ ഇടുകയൊക്കെ ചെയ്തു. അപ്പോൾ ബ്ലഡ് അന്ന് ക്ലോട്ട് ആയിട്ടുണ്ടോ ഞരമ്പിന് അന്ന് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ എന്നൊന്നും നമുക്കറിയില്ല. ഡോക്ടർ നേരെ പ്ലാസ്റ്റർ ഇട്ട്, നമ്മൾ അതേ ട്രീറ്റ്മെൻറ്റ് നമുക്ക് ഫോളോ ചെയ്ത് ഒരാഴ്ച കഴിഞ്ഞ് വീണ്ടും പോയി കാണിച്ചു. പ്ലാസ്റ്റർ അന്ന് മാറ്റുമ്പോൾ തന്നെ വിരലിന് ഇതുപോലെ കളർ വന്നിരുന്നു. അപ്പോൾ ഡോക്ടർ അത് അഴിച്ചു നോക്കുകയോ വേറെ ഒന്നും കാര്യങ്ങളും ചെയ്യുകയോ ഒന്നും ചെയ്തില്ല, പറയുകയും ചെയ്തില്ല. എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല അമ്മ എന്ന് പറഞ്ഞിട്ട് കരഞ്ഞിരുന്നു. എന്നിട്ട് വൈകിട്ട് ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അപ്പോൾ ഈ പ്ലാസ്റ്ററൊക്കെ ഒന്ന് ലൂസാക്കിയിട്ട് അവർ കെട്ടി. പിന്നെ ഇതിൻ്റെ ഇടയിൽ എന്തെങ്കിലും ഉണ്ടോയെന്ന് അവർ സെർച്ച് ചെയ്തിട്ടില്ലായിരിക്കും, അറിയില്ല. നമുക്ക് ഇതിൻ്റെ കുഴപ്പം കൊണ്ടാണെന്ന് പറയണത് നമുക്കറിയുള്ളൂ. അപ്പോൾ പിറ്റേ രണ്ടാമത്തെ അന്ന് എക്സ്റേ ഒക്കെ എടുത്തിരുന്നു. പിന്നെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എക്സ്റേ ഒക്കെ എടുത്തിരിക്കുന്നു, കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞു. രണ്ടാമത്തെ ആഴ്ച പോയപ്പോൾ ഏട്ടായം പറയുകയാണ് ഇതൊന്ന് അഴിച്ചു വെക്കണം, ഞാൻ എന്തെങ്കിലും ഇൻഫെക്ഷനോ കുഴപ്പം എന്തെങ്കിലും ഉണ്ടോയെന്നൊന്ന് അറിയാൻ. അപ്പോഴത്തേനും വിരലൊരു വിധം നമ്മൾ എന്താ പറയുക, കത്തിപ്പോയൊരവസ്ഥയിലാണ് വിരൽ കാണുന്നത്. രണ്ടാഴ്ചയ്ക്ക് ശേഷവും വേദന വിട്ടുമാറാത്തതിനെ തുടർന്ന് മറ്റൊരു ഹോസ്പിറ്റലിൽ എത്തിച്ചപ്പോഴാണ് അപകടത്തിൽ ചെറുവിരലിന് ചതവേറ്റിട്ടുണ്ടെന്ന് തിരിച്ചറിഞ്ഞതെന്നും കുട്ടിയുടെ കുടുംബം പറയുന്നു. രക്തം കട്ട പിടിച്ചതിനാൽ വിരൽ മുറിച്ചു മാറ്റേണ്ടി വന്നു. വിരലിൽ രക്തം കട്ട പിടിച്ചാലുണ്ടാകുന്ന ഭവിഷ്യത്തുകളെക്കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട ഡോക്ടർ അലംഭാവത്തോടുകൂടിയാണ് ഇതിനെ കണ്ടതെന്നും ചികിത്സാ പിഴവ് സംഭവിച്ചിട്ടുണ്ടെന്നും കുടുംബം ആരോപിച്ചു. സംഭവത്തെക്കുറിച്ച് പലതവണ ഡോക്ടറോട് പറഞ്ഞുവെങ്കിലും ഡോക്ടർ അവഗണിച്ചുവെന്നാണ് പരാതി. സംഭവത്തിൽ കുട്ടിയുടെ കുടുംബം മലപ്പുറം ചൈൽഡ് ലൈനിൽ പരാതി നൽകിയിട്ടുണ്ട്. ഈ ഒരവസ്ഥ ഇനിയൊരു കുട്ടിക്ക് കൂടി വരരുതേ എന്നാണ് ഈ കുടുംബം ആഗ്രഹിക്കുന്നത്. അടുത്തതായി മെഡിക്കൽ ബോർഡിനു കൂടി പരാതി നൽകാനൊരുങ്ങുകയാണ് ഈ കുടുംബം. ക്യാമറ പേഴ്സൺ ഗിരീഷ് ലാലിനൊപ്പം ആദ്ര ശിവദാസ്, NCV ന്യൂസ്. വിലമതിക്കാനാവാത്ത ബന്ധം എന്നും അമൂല്യമാണ്. കേരള ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദ ഫാമിലി ജ്വല്ലർ, വടക്കേക്കാട്.